ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ചിലപ്പോൾ വീഡിയോകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അപ്ലൈ ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായിട്ടും ഇതിന്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും ഇപ്പോൾ അപേക്ഷിക്കാൻ ഏതെല്ലാം ജോലി ഒഴിവുകളാണ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് സിൽക്കിൽ ഒരു കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്കിൽഡ് വർക്കർ ട്രെയിനീസ്, അതുപോലെ അൺസ്കിൽഡ് വർക്കർ ട്രെയിനീസ് തസ്തികയിലേക്കാണ് മൊത്തം 69 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 8-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തസ്തികയിലേക്ക് അൺസ്കിൽഡ് വർക്കേഴ്സിന് 8-ാം ക്ലാസ്സും മറ്റുള്ള സ്കിൽഡ് വർക്കേഴ്സിനും അതത് ട്രേഡുകളിലെ ITI ആണ് വേണ്ടത്. മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് 36 വയസ്സാണെങ്കിലും 12,625 മുതൽ 16,400 വരെയാണ് സാലറി. സ്ഥിര നിയമനായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. 12/3/2020 ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബോർഡ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമായ നാളികേര വികസന ബോർഡിൽ സ്റ്റെനോഗ്രാഫർ കോപ്പ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്രന്റീസ് ആയിട്ടുള്ളതായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. 10-ാം ക്ലാസ് ITI ആണ്. 10-ാം ക്ലാസ്സാണ് ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റന്റിനും ITI മറ്റുള്ള സ്റ്റെനോഗ്രാഫർ കോപ്പയ്ക്ക് ITI ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ആപ്ലിക്കേഷൻ ഫീസൊന്നും തന്നെ ഇല്ല. ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാസം അവസാന തീയതി മറക്കാതിരിക്കുക. 5/3/2020 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 14 പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 24 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. SSLC മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തസ്തികയിലേക്ക്. മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. 27,800 മുതൽ 110,400 വരെ സാലറി ലഭിക്കാവുന്നതാണ്. 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. 4/3/2020 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മറക്കാതിരിക്കുക. 4/3/2020 ലാസ്റ്റ് തീയതിയിലുള്ള ഈ ഒരു തസ്തികയിലേക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എയർപോർട്ട് ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എയർ ഇന്ത്യയുടെ കീഴിലുള്ള എയർ ഇന്ത്യ അലയൻസ് എയർ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഫ്ലൈറ്റ് ഡിസ്പാച്ചർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. 51 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. +2+ ആണ് ഇതിലേക്ക് വരുന്ന ഇതിന്റെ യോഗ്യത പറയുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 33 വയസ്സാണ്. മറക്കാതിരിക്കുക, മാക്സിമം ഏജ് ലിമിറ്റ് 33 വയസ്സാണ്. 22,371 മുതൽ 43,000 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന തസ്തിക തന്നെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് 1,000 രൂപയായിരിക്കും. 4/3/2020 ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓഫ്ലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള DRDOയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ട്രേഡ് അപ്രന്റീസ് കൊച്ചിയിലേക്കാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. 41 ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SSLC പ്ലസ് ITI ഉള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. 6/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതും ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ, IAS ഒക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. IAS, IPS, IFS തുടങ്ങിയ നല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ജോലി നല്ല പ്രൊഫഷണൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. 886 ആണ് വേക്കൻസി ആണ് ടോട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. മാക്സിമം ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റെതായ ഏജ് ലെവൽ ലഭിക്കുന്നതാണ്.
3/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപയായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസും ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ISRA പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻസ്, ഡോക്ടർമാർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, കുക്ക്, ഫയർമാൻ അതുപോലെ തുടങ്ങിയ കാറ്ററിംഗ് അറ്റൻഡന്റ് തുടങ്ങിയ അസ്ഥികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 182 വേക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് IT ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 20,000 മുതൽ 44,900 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും. 250 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. 6/3/2020 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരള ഹൈക്കോടതിയിൽ പുതിയ അസിസ്റ്റന്റ് വാച്ച്മാൻ ബിണ്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. 9 വേക്കൻസികളും ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തസ്തികയിലേക്ക്. മാക്സിമം ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. 27,800 മുതൽ 59,400 വരെ സാലറി ലഭിക്കാവുന്ന തസ്തികയിലേക്ക്. 450 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. 9/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴി തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക്, അതിലേക്ക് റീസ്റ്റോർ തസ്തികയിലേക്ക് 132 വേക്കൻസികളുമായി വന്നിരുന്നു. ഡിഗ്രി പ്ലസ് ടൈപ്പിംഗ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തസ്തികയിലേക്ക്. മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. 32,000 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന തസ്തികയാണ്. 600 രൂപ മുതൽ 300 രൂപ വരെയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. 11/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴി തന്നെയാണ് ഈ തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഈസ്റ്റേൺ റെയിൽവേയില് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അപ്രന്റീസ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ട്. 2,792 വേക്കൻസികളുമായി വന്ന തസ്തികയിലേക്ക് 10ാം ക്ലാസ് IT യോഗ്യതകൾക്ക് അപ്ലൈ ചെയ്യാം. 15-24 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. 20/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴി തന്നെയാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തിരുന്നു. 317 വേക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് IT ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. മാക്സിമം ഏജ് ലിമിറ്റ് 25 ആണ്. അതുപോലെ 21,700 മുതൽ 112,400 വരെയാണ് സാലറി ലഭിക്കുക. 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. 16/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓഫ്ലൈൻ വഴിയാണ് ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ ഫേസ് 8 തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തിരുന്നു. 1,355 വേക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തത്. 10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18-30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 35,400 മുതൽ 112,400 വരെ സാലറി ലഭിക്കും. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST PWD വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. 20/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഇപ്പൊ ഇത് ഓൺലൈൻ വഴിയാണ്, SSC ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം പ്രൊഫൈൽ വഴി സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള സർവേ ഓഫ് ഇന്ത്യയിലാണ് മോട്ടോർ ഡ്രൈവർ കം മെക്കാനിക് തസ്തികയിലേക്ക് അപേക്ഷിച്ചത്. 14 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 10ാം ക്ലാസ് പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഏജ് ലിമിറ്റ് മാക്സിമം പറയുന്ന 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. 19,000 മുതൽ 63,200 വരെ സാലറി ലഭിക്കും. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. 31/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓഫ്ലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് 218 വേക്കൻസികൾ വന്നിരുന്നു. മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 32,792 മുതൽ 62,315 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 700 രൂപയാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. 15/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കാലിക്കറ്റിലേക്ക് സയന്റിസ്റ്റ് അതുപോലെ സയന്റിഫിക് അസിസ്റ്റന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 495 വേക്കൻസികളാണ്. മിനിമം ഡിഗ്രിയാണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 56,100 മുതൽ 177,500 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന തസ്തിക തന്നെയാണ്. 800 രൂപ മുതൽ ആയിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. 26/3/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളുള്ളത്.
തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെവിടെയും കൂടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.